ഈ പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്ന വ്യക്തികളെ വി എസിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കി. അപ്പോൾ ഇവരല്ല യഥാർത്ഥ പ്രതികളെന്നുള്ളത് വ്യക്തമായി. പിന്നെ ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തത്? അത് ആവശ്യപ്പെടേണ്ടത് ശരിക്കും സി പി ഐ എം തന്നെയാണ്. കാരണം പി കൃഷ്ണപിള്ളയെ പോലെ കേരളത്തിൽ ഉടനീളം നടന്ന് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ അടക്കം എത്രയോ പേർക്ക് പി കൃഷ്ണപിള്ളയ്ക്ക് പിന്നാലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പി കൃഷ്ണപിള്ള ഒളിവിൽ താമസിച്ച വീടും പി കൃഷ്ണപിള്ളയുടെ സ്മാരകവും പ്രതിമയും തകർത്തത് ആരാണെന്ന് ഇവരല്ലെങ്കിൽ കണ്ടുപിടിക്കണമെന്നുള്ളൊരു ആവശ്യം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നില്ല. അതിലൊരു വല്ലാത്ത ദുരൂഹത നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും സുരേഷ്, സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ പാർട്ടി വിഭാഗീയതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വർഷങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കൃഷ്ണപിള്ള സ്മാരകം തകർത്തത്. ആ കേസിൽ വി എസ് അച്യുതാനന്ദൻ്റെ മുൻ സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ പ്രതിപട്ടികയിൽ വന്നു. സി പി എമ്മിൻ്റെ ഔദ്യോഗിക വിഭാഗമാകട്ടെ ഇവരാണ് പ്രതികൾ എന്നൊരു നിലപാട് തന്നെയായിരുന്നു ആ സമയത്ത് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് തന്നെ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട സാക്ഷികളടക്കം പ്രതിഭാഗത്തേക്ക് കാലുമാറുന്ന കണ്ടു. തുടക്കത്തിൽ ഈ സംഭവം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു താല്പര്യം പാർട്ടിക്ക് പിന്നീട് ആ കേസ് നടത്തിപ്പിലുണ്ടായതായി പോലും നമുക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ തെളിവില്ലാത്തതിൻ്റെ പേരിൽ വിട്ടയക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അതിനുശേഷം സി പി എമ്മിന് വന്ന പ്രതികരണമാണ് എല്ലാവരെയും അമ്പരപ്പിച്ചത്. അതായത് ഇതിൽ ആരാണ് കൃഷ്ണപിള്ളയുടെ ഈ സ്മാരകം തകർത്തത് എന്ന കാര്യത്തിൽ പാർട്ടി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇനി അത് അന്വേഷിക്കാനും പോകുന്നില്ല. മാത്രവുമല്ല മറ്റൊരു തരത്തിൽ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഏജൻസിയോ ഈ വിഷയത്തിൽ യഥാർത്ഥ പ്രതികളാര് എന്ന കാര്യത്തിൽ ഇനി ഒരു അന്വേഷണം വേണ്ട എന്നൊരു നിലപാടിലേക്ക് സി പി എം എത്തി. അതായത് സഖാക്കളുടെ സഖാവ് എന്നാണ് പി കൃഷ്ണപിള്ളിയെ വിശേഷിക്കപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ സ്മാരകം ഈ തകർത്ത കേസിൽ ആരാണ് അതിൻ്റെ പിന്നിൽ എന്ന കാര്യത്തിൽ സി പി എം അന്വേഷിക്കേണ്ടതില്ല എന്ന ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു തീരുമാനം പൊതുവെ പാർട്ടിക്കുള്ളിൽ വീണ്ടും ഒരു വലിയ ചർച്ച ആവുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൻ്റെ വിചാരണ സമയത്തടക്കം തന്നെ ഈ കേസിൻ്റെ തുടക്കത്തിൽ അതുമായി അതിനെതിരെ വളരെ കഷ്ടമായ നിലപാട് എടുത്തിരുന്ന ഔദ്യോഗിക വിഭാഗം അടക്കം അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല ഇപ്പോൾ അവർ പറയുന്നത് അന്നത്തെ സമയത്ത്, അതായത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല സി പി എമ്മിൻ്റെ ഈ ആഭ്യന്തര തർക്കം അത് വഷളാക്കുന്നതിന് വേണ്ടി, ആളി കത്തിക്കുന്നതിന് വേണ്ടി പാർട്ടിക്കുള്ളിലുള്ള ആളുകളെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ആരോപിക്കുന്നത്. പക്ഷേ അന്ന് ഈ സംഭവം ഉണ്ടായ ശേഷം, ഈ പ്രതികളെ കണ്ടെത്തിയ ശേഷം അന്നൊന്നും സി പി എമ്മിന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ഈ നിലപാടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല പാർട്ടി വിഷയത്തിൽ ഒരു അന്വേഷണവും നടത്തിയിരുന്നില്ല. അന്ന് ക്രൈംബ്രാഞ്ചും പോലീസും എല്ലാം കണ്ടെത്തിയ പ്രതികൾ തന്നെ ഇവരാണ് പ്രതികൾ എന്നൊരു നിലപാട് പാർട്ടിയും സ്വീകരിക്കുകയുണ്ടായി, അവർക്കെതിരെ നടപടിയും എടുക്കുകയുണ്ടായി. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു യു ടേണിലേക്ക് ആലപ്പുഴയിൽ മാറിയിരിക്കുന്നു. പക്ഷേ ഈ വിഷയം ഇവിടെ തീരുന്നില്ല. പ്രാദേശികമായിട്ട് വീണ്ടും ഇത് വലിയ ചർച്ചയായി തന്നെ മാറാൻ പോവുകയാണ്. കാരണം ആരാണ് ഈ സ്മാരകം തകർത്തത് എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിന് മറുപടി പാർട്ടിക്ക് ഒരു പക്ഷേ അറിയേണ്ടി വരും. അത് ആരെ